സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ജൂലൈ 10-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ വായനകൾ ഹോസിയ 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ. ഫലമേറുന്നതിനനുസരിച്ച് അവൻ ബലിപീഠങ്ങളും വർദ്ധിപ്പിച്ചു. രാജ്യം അഭിവൃദ്ധിപ്പെടുന്നതിനൊത്ത് സ്തംഭങ്ങൾക്ക് ഭംഗിയേറ്റി. അവരുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ്, അതിനാൽ അവർ ശിക്ഷയേൽക്കണം. കർത്താവ് അവരുടെ ബലിപീഠങ്ങൾ തട്ടിയുടയ്ക്കും, സ്തംഭങ്ങൾ നശിപ്പിക്കും. അവർ പറയും, കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രാജാവില്ലാതായി. ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അവന് എന്ത് ചെയ്യാൻ സാധിക്കും? അവർ വ്യർത്ഥ ഭാഷണം നടത്തുന്നു. വെള്ളത്തിൽ വീണ കമ്പ് പോലെ സമരിയ രാജാവ് ഒലിച്ചു പോകും. ഇസ്രായേലിന്റെ പാപഹേതുക്കളായ ആമനിലെ പൂജാഗിരികൾ നശിപ്പിക്കപ്പെടും.
അവരുടെ ബലിപീഠങ്ങളിൽ മുള്ളുകളും ഞെരിഞ്ഞിലുകളും വളരും. ഞങ്ങളെ മൂടുക എന്ന് പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന് കുന്നുകളോടും അവർ പറയും. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ കൊയ്യാം. തരിശുനിലം ഉഴുതുമറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണിത്. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 10:1 മുതലുള്ള വാക്യങ്ങൾ. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കൾ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പസ്തുലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സബദിയുടെ പുത്രനായ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, പീലിപ്പോസ്, ബെർത്തലോമിയോ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത് യൂദാസ് കറിയോത്ത. ഈ 12 പേരെയും യേശു പ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജയാദികളുടെ അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത, ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുവിൻ. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ഒന്നും ആഗ്രഹിക്കാതെയും സ്വപ്നം കാണാതെയും എല്ലാം ഉപേക്ഷിച്ച് ദൈവനിയോഗങ്ങളുടെ കാവൽക്കാരനാകുമ്പോഴാണ് ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ വളരുകയെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. മോഹനവാഗ്ദാനങ്ങളും അധികാര കസേരകളും നൽകി കുതിരക്കച്ചവടം നടത്തി അണികളെ ചേർത്ത് കൂടെ നിർത്തി സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്ന നേതാക്കളും കപട ഗുരുക്കന്മാരും നാടുവാഴുന്ന ഈ ലോകത്തിൽ കപടതയില്ലാത്ത യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ തനിനിറം വരച്ചു കാട്ടുന്ന വരികളാണ് ഈ സുവിശേഷം. ദൈവനിയോഗങ്ങളുടെ കാവൽക്കാരനാകുക എന്നത് മാത്രമാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ആധാരം. അവിടെ ഉപേക്ഷയ്ക്ക് പരിധികളില്ല, സ്വപ്നങ്ങൾക്കിടമില്ല, അധികാരത്തിന് സ്ഥാനമില്ല. പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്ത് കൂടെ കൂട്ടി കുരിശിൻ്റെ രഹസ്യം പറഞ്ഞ് പഠിപ്പിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിനൊടുവിൽ പാകമായ നിലത്ത് വിത്ത് വാകുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി ദൈവനിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനായി ക്രിസ്തു അവരെ അയക്കുകയാണ്. സുരക്ഷിതത്വൻ്റെ ഭാണ്ഡക്കെട്ടുകളോ ചെരുപ്പോ ഒന്നും കരുതാൻ അവർക്ക് അവകാശമില്ല. ഈ ലോകം മുഴുവൻ അവർക്ക് വീടാണ്. നല്ല തമ്പുരാനെ, യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ ബാലപാഠങ്ങളെങ്കിലും അഭ്യസിച്ച് ദൈവനിയോഗങ്ങളുടെ കാവൽക്കാരനായി തീരാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ.
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമഴയിൽ ഞാൻ നനഞ്ഞു,
സ്പർശം പകർന്നെൻ്റെ ഉള്ളിൽ കുർബാനയായവൻ പെയ്തിറങ്ങി ഒരു സ്നേഹമഴയിൽ ഞാൻ നനഞ്ഞു യേശുവിൻ എന്നെന്നും ആശ്രയമെന്നാഥൻ എന്നെ ഒരു നാളും കൈവിടില്ല കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ യേശു എൻ്റെ സ്നേഹിതൻ എന്നെന്നും ആശ്രയമെന്നാഥൻ എന്നെ ഒരു നാളും കൈവിടില്ല കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ തിരുവേല ചെയ്യാനൊരു കീടും എൻ യേശുവിനെ ഞാൻ പിന്തുടരും തിരുവേല ചെയ്യാനൊരു കീടും എൻ യേശുവിനെ ഞാൻ പിന്തുടരും സ്വർഗീയ സൈന്യങ്ങൾ കൂടെ വരും യേശുവിൻ കരമെന്നെ താങ്ങിടും സ്വർഗീയ സൈന്യങ്ങൾ കൂടെ വരും യേശുവിൻ കരമെന്നെ താങ്ങിടും എന്നേശു എൻ്റെ സ്നേഹിതൻ എന്നെന്നും ആശ്രയമെന്നാഥൻ എന്നെ ഒരു നാളും കൈവിടില്ല കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ ശക്തി ഞാൻ പ്രാപിക്കും പാതാളഗോപുരം തകർത്തിടും ആത്മീയ ശക്തി ഞാൻ പ്രാപിക്കും പാതാളഗോപുരം തകർത്തിടും ദൈവിക വചനത്തിൻ വാളേന്തും പൂരിരുളാകി നീക്കിടും ദൈവിക വചനത്തിൻ വാളേന്തും നീ കീടും എന്നേശു എൻ്റെ സ്നേഹം
സ്നേഹിതൻ എന്നെന്നും ആശ്രയമെന്നാഥൻ എന്നെ ഒരു നാളും കൈവിടില്ല, കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ യേശു എൻ്റെ സ്നേഹിതൻ എന്നെന്നും ആശ്രയമെന്നാഥൻ എന്നെ ഒരു നാളും കൈവിടില്ല, കൈപിടിച്ചെന്നെ ഉയർത്തുമവൻ. ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം. സ്തുതിച്ചിടാം, ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം. കവിയുന്നു സ്വർഗപിതാവിൻ സ്നേഹമെന്നെ തേടിയണയുന്നു, ആനന്ദത്താൽ എന്നുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നു, സ്വർഗപിതാവിൻ സ്നേഹമെന്നെ തേടിയണയുന്നു. രാജാധിരാജനെ നിത്യവും ഞാൻ സ്തുതിച്ചു പാടുന്നു, രാജാധിരാജനെ നിത്യവും ഞാൻ സ്തുതിച്ചു പാടുന്നു. സ്തുതിച്ചിടാം, ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം. സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം. സ്തുതിച്ചിടാം, ഇന്നു സ്തുതിച്ചിടാം, നന്ദിയാൽ മനം നിറച്ചിടാം, സ്നേഹപിതാവിനെ നമിച്ചിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം, രക്ഷകനേശുവേ വാഴ്ത്തിടാം.